ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഗ്രീഷ്മ. നമുക്കറിയാം സി എസ് സി ബി കണ്ടക്ട് ചെയ്യുന്ന എക്സാം ഈ മാസം 30-ാം തീയതിയാണല്ലേ നടക്കുന്നത്. ഇനി കറക്റ്റ് 20 ദിവസമാണ് എക്സാമിനായിട്ടുള്ളത്. സോ വലിച്ചു വാരി പഠിക്കാതെ ആവശ്യത്തിനുള്ളത് മാത്രം കറക്റ്റായിട്ടുള്ള രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലിസ്റ്റിൽ കയറാൻ പറ്റും. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് അറിയാം അല്ലേ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പഠിച്ചാൽ തന്നെ നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഈസി ആയിട്ട് ഫേസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ എക്സാം 2021 ഫെബ്രുവരി 6 കഴിഞ്ഞ ഒരു എക്സാമിലുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ആദ്യം തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, പ്രസന്റ് ചെയർമാൻ ഓഫ് NCUI, NCUIയുടെ പ്രസന്റ് ചെയർമാൻ്റെ പേരെന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, കൺസ്യൂമർ ഫെഡിലെ പ്രസന്റ് ചെയർമാൻ്റെ പേരെന്തായിരുന്നു? ഈ രണ്ട് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, നമുക്ക് പഠിക്കാനുള്ള കോർപ്പറേഷൻ ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻ, അപ്പെക്സ് സൊസൈറ്റീസ്, ബാങ്കുകൾ, ഈ പറയുന്നതിൻ്റെ എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ്, വ്യക്തിത്വങ്ങളും അതുപോലെ ഓരോ ഓർഗനൈസേഷൻ്റെയും അപ്പെക്സ് സൊസൈറ്റീസിൻ്റെയും ഒക്കെ പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ പൊസിഷനിലിരിക്കുന്ന അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിൻ്റെ ഒക്കെ പേരുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കറണ്ട് അഫേഴ്സിൽ ചോദിക്കാം, അതുപോലെ തന്നെ സബ്ജക്ട് ഓറിയൻറ്റഡ് ആയിട്ടും നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ മിനിസ്റ്റേഴ്സ്, നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രിമാരാരൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഈ ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RBIനെ കുറിച്ചാണ്. RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമുക്കറിയാം 1935 ഏപ്രിൽ 1 RBI ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. RBIയുടെ ആക്ട് ഏതാണ്? 1934 RBI ആക്ട് ആണല്ലേ ഇത്. ആക്ട് 2 ഓഫ് 1934 എന്നും കൂടി അറിയപ്പെടുന്നു. ഓക്കെ, നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗവർണർ ആണല്ലേ. നമുക്കറിയാം ഓരോ ചീഫ് എക്സിക്യൂട്ടീവ് മീൻസ് ഓരോ സൊസൈറ്റിയുടെയും അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ചീഫ് എക്സിക്യൂട്ടീവ് ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ചില സ്ഥലത്ത് സെക്രട്ടറി ആവാം, ചില സ്ഥലത്ത് ജനറൽ മാനേജർ ആകാം, ചില സ്ഥലത്ത് അത് MD ആകാം. സോ RBIയുടെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനെ ഗവർണർ എന്നാണ് അറിയപ്പെടുന്നത്. RBIയുടെ ആദ്യത്തെ ഗവർണർ, ഫസ്റ്റ് ഗവർണർ ഓഫ് RBI, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ആരാണ്? ഓസ്ബോൺ സ്മിത്ത് ആണ് RBIയുടെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ ഓഫ് RBI ആരാണ്? CD ദേശ്മുഖ് ആണ്. ഓക്കെ, RBIയുടെ ആദ്യത്തെ ഗവർണർ ഓസ്മോൺ സ്മിത്ത് ആണ്. ഇന്ത്യൻ ഗവർണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CD ദേശ്മുഖ് ആണ് കറക്റ്റ് ആൻസർ. ഇനി RBIയുടെ ആദ്യത്തെ വുമൺ ഗവർണർ ആരാണ്? അതായത് RBIയുടെ ഗവർണർ ആകുന്ന ആദ്യത്തെ സ്ത്രീ ആരാണെന്നാണ്. അതിൻ്റെ ആൻസർ KG ഉദ്ദേശിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ പ്രസന്റ് ഗവർണർ ആരാണ്? RBIയുടെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. നമ്മൾ ഇപ്പം ന്യൂസിലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, സോ അതുകൊണ്ടത് ഓർത്തിരിക്കാൻ കുറച്ച് എളുപ്പമാണല്ലേ. സോ നമ്മുടെ പ്രസന്റ് ഗവർണർ ഓഫ് RBI ശക്തികാന്ത ദാസ് ആണ്. ഇത് സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം, ഇല്ലെങ്കിൽ നമ്മുടെ GK പോർഷനിൽ നിന്നും ചോദിക്കാം. RBI കഴിഞ്ഞ് പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് SBI ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമുക്കറിയാം ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആദ്യം അറിയപ്പെട്ടിരുന്നത് അല്ലേ. നമ്മുടെ പ്രസിഡൻസി ബാങ്കുകളൊക്കെ അമാൽഗമേറ്റ് ചെയ്തിട്ടാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വന്നത്. ഈ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ പിന്നീട് 1955 നാഷണലൈസ് ആവുകയും അതിൻ്റെ പേര് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് മാറുകയും ചെയ്തു. ഇതൊക്കെ നമുക്കറിയാവുന്നതായിരിക്കും, നമ്മൾ പഠിച്ചിട്ടുള്ളതുമാണ്. ഇനി ഈ SBIയുടെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? അതിൻ്റെ ആൻസർ ഡോക്ടർ ജോൺ മത്തായി എന്നാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചെയർമാൻ ഓഫ് SBI ആരാണ്? ജോൺ മത്തായി. ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് SBI, SBIയുടെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ അരുന്ധതി ഭട്ടാചാര്യയാണ്. 2013 ഒക്ടോബർ 7 അരുന്ധതി ഭട്ടാചാര്യ SBIയുടെ ചെയർപേഴ്സണായിട്ട് അധികാരമേൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രസന്റ് ചെയർമാൻ ഓഫ് SBI, SBIയുടെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ദിനേശ് കുമാർ ഖരെയാണ് ഇപ്പോഴത്തെ SBIയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. 2020 ഒക്ടോബർ 7 ഇദ്ദേഹം ചെയർമാൻ സ്ഥാനത്തേക്ക് വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ RBIയുടെയും SBIയുടെയും ചെയർമാൻ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഗവർണർ ആരൊക്കെയാണ്, ഇപ്പോഴത്തെ പ്രസന്റ് ഗവർണറും പ്രസന്റ് ചെയർമാനും ആരൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. അടുത്തതാണ് നബാർഡ്. നമുക്കറിയാം കോപ്പറേറ്റീവ് ബാങ്കുകളിലേക്ക് ഏറ്റവും കൂടുതൽ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് തരുന്നത് നബാർഡിൽ നിന്നാണല്ലേ. എന്താണ് നബാർഡിൻ്റെ ഫുൾ ഫോം? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് അല്ലേ. ഈ നബാർഡ് മുംബൈയിലാണ് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നറിയാം. 1982 നബാർഡ് സ്റ്റാർട്ട് ഫംഗ്ഷനിങ് തുടങ്ങിയെന്നറിയാം. പിന്നെ നബാർഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മിറ്റി ക്രാഫിക് കാർഡ് കമ്മിറ്റിയാണെന്ന് നമുക്കറിയാം.
നമുക്കറിയാം. ഓക്കെ, ഈ നബാർഡിന്റെ ഇപ്പോഴത്തെ പ്രസന്റ് ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഡോക്ടർ ജി ആർ ചിന്തല ആണ്. 2020 May 27 മുതലാണ് അദ്ദേഹം നബാർഡിന്റെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCUI ആണ്, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ. നമുക്കറിയാം 1929 NCUI ഫംഗ്ഷൻ ആരംഭിക്കുന്നത്. പിന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചു വന്നിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഗോർഹാൻ കമ്മിറ്റി. ഈ ഗോർഹാൻ കമ്മിറ്റി എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NCUI ആയിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം NCUI ഏത് ആക്ടുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 1942 മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിന്റെ ബേസിലാണ് NCUI രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ NCUIയുടെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മീൻസ് സെക്രട്ടറി ആരായിരുന്നു? HL ഹാജി ആയിരുന്നു. ദെൻ ആദ്യത്തെ പ്രസിഡന്റ് ആരാണെന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ശ്രീ ലല്ലുഭായ് സാമൽദാസ് ഗുപ്തയായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ, അതായത് NCUIയുടെ ഇപ്പോഴത്തെ CEO ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഡോക്ടർ സുധീർ മഹാജൻ ആണ് ഇപ്പോഴത്തെ CEO എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NCUIയുടെ ഇപ്പോഴത്തെ പ്രസന്റ് പ്രസിഡന്റ് ശ്രീ ദിലീപായ് ശങ്കാനിയാണ്. ഓക്കെ, അപ്പം നമ്മൾ NCUIയുടെ പ്രസന്റ് പ്രസിഡന്റ് ആരാണെന്നും പഠിച്ചു, പ്രസന്റ് സെക്രട്ടറി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തതാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. നമുക്കറിയാം 1970 November 21 എസ്റ്റാബ്ലിഷ് ചെയ്തത്. നമ്മുടെ കേരളത്തിലുള്ള കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും ഹയസ്റ്റ് നോൺ ഒഫീഷ്യൽ ബോഡിയാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് KR എലങ്കത്ത് ആയിരുന്നു. ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് PG മേനോനാണ്. ഇനി ഇപ്പോഴത്തെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിൻ്റെ പ്രസന്റ് ചെയർമാൻ ശ്രീ N കൊളിയക്കോട് കൃഷ്ണൻ നായർ. സെക്രട്ടറി, നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് എപ്പോഴും അഡീഷണൽ രജിസ്ട്രാർ ആയിരിക്കും. അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെയും NCUIയുടെയും ഒക്കെ ഇപ്പോഴത്തെ പ്രസന്റ് ചെയർമാനും പ്രസിഡന്റും ആരൊക്കെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ്. അടുത്തത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ് അല്ലേ. നമുക്കറിയാം 1915 രജിസ്റ്റർ ചെയ്യപ്പെട്ട കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് 1956 November 1 ഫംഗ്ഷൻ തുടങ്ങുന്നത്. ആദ്യമായിട്ട് കോർ ബാങ്കിങ് ഫെസിലിറ്റി ഒക്കെ കൊണ്ടുവന്നത് നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണല്ലേ. പിന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ആദ്യത്തെ ഷെഡ്യൂൾഡ് ബാങ്ക് ആണ് അല്ലെ. കോപ്പറേറ്റീവ് സെക്ടറിലുള്ള ആദ്യത്തെ ഷെഡ്യൂൾഡ് ബാങ്ക്, ഇന്ത്യയിൽ തന്നെ കോപ്പറേറ്റീവ് മേഖലയിലുള്ള ആദ്യത്തെ ഷെഡ്യൂൾഡ് ബാങ്ക് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ആദ്യത്തെ പ്രസിഡന്റിന്റെ പേര് പത്മനാഭ അയ്യർ എന്നാണ്. ഓക്കെ, ഇപ്പോഴത്തെ ആരാണ്? അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് 13 ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളും കൂടി അമാൽഗമേറ്റ് ലയിച്ച് ഇപ്പം അറിയപ്പെടുന്നത് കേരള ബാങ്ക് എന്ന പേരിലാണ്. ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്, ഈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് 13 ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളും അമാൽഗമേറ്റ് ചെയ്തു, ഒരു ബാങ്ക് മാത്രം ചെയ്തില്ല. അത് ഏത് ബാങ്കാണ്? മലപ്പുറത്തുള്ള ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കാണ് അമാൽഗമേറ്റ് ചെയ്യാത്തത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് അറിയപ്പെടുന്നത് കേരള ബാങ്ക് എന്ന പേരിലാണെന്ന്. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണ്, കോർപ്പറേറ്റ് ബിസിനസ് ഓഫീസ് എറണാകുളത്താണ്. അതും ചോദിക്കാം ചാൻസ് ഉണ്ട്. ഓക്കെ, 7 റീജിയണൽ ഓഫീസുകളാണ് എന്തിനുള്ളത്? നമ്മുടെ കേരള ബാങ്കിനുള്ളത്. അതിൽ ഓരോ റീജിയണൽ ഓഫീസും 2 ഡിസ്ട്രിക്റ്റാണ് കവർ ചെയ്യുന്നത്. ഓക്കെ, കേരള ബാങ്കിന്റെ ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് മിസ്റ്റർ രാജൻ PS ആണ്. കേരള ബാങ്കിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ പേര് ഗോപി എന്നാണ്, ഗോപി കോട്ടമുറിക്കൽ എന്നാണ്. ഓക്കെ, അപ്പൊ കേരള ബാങ്കിന്റെ ഇപ്പോഴത്തെ CEO ആരാണെന്നും പ്രസിഡന്റ് ആരാണെന്നും പഠിച്ചു വെക്കണം. ദെൻ കേരള ബാങ്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 2 കമ്മിറ്റികൾ, ഒന്നാണ് ശ്രീറാം കമ്മിറ്റിയും പിന്നെ ഒന്ന് ടാസ്ക് ഫോഴ്സ് കമ്മിറ്റിയും, അതും ഓർത്ത് വെക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ കേരള ബാങ്ക് 2 ടയർ ആണ്. നേരത്തെ നമ്മൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് 3 ടയർ എന്നായിരുന്നല്ലേ പഠിച്ചിരുന്നത്, ഇപ്പം നമ്മൾ 2 ടയറാണ്. അതായത് കേരള ബാങ്കും അതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ ഇപ്പോൾ ഇല്ല, അതെല്ലാം അമാൽഗമേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഫെഡിനെ കുറിച്ചാണ്. നാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഫെഡറേഷൻ 2 October 1958 നിലവിൽ വന്നത്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ് നാഫെഡ് ഉള്ളത്. നാഫെഡിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ വിജേന്ദർ സിംഗ് ആണ്. MD മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ശ്രീ സഞ്ജീവ് കുമാർ ചാതയാണ്. ഓക്കെ, അപ്പം അതും ഓർത്ത് വെക്കുക. അടുത്തത് മാർക്കറ്റ് ഫെഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? കൊച്ചിയിലാണല്ലേ. ഓക്കെ, 1960 March 25 മാർക്കറ്റ് ഫെഡിന്റെ ഫംഗ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് മാർക്കറ്റ് ഫെഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയപ്പെടുന്നത് MD മാനേജിംഗ് ഡയറക്ടർ എന്നാണ്. നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് MD ഓഫ് മാർക്കറ്റ് ഫെഡ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ സനിൽ SK ആണ്. ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഡോക്ടർ സനിൽ SK തന്നെയാണ് മാർക്കറ്റ് ഫെഡിന്റെയും അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡിന്റെയും CEO എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ ഡി
NDDB ആണ്, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. 1965 സെപ്റ്റംബർ 26 NDDB സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫംഗ്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ NDDB ചെയർമാൻ എന്ന് പറയുന്നത് മീനേഷ് ഷായ് ആണ്. മീനേഷ് ഷായ് ആണ് ഇപ്പോഴത്തെ NDDB ചെയർമാൻ എന്ന് പറയുന്നത്. 2021 June 1 മുതലാണ് ഇദ്ദേഹം ഈ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു 6 മാസത്തേക്ക്, ഒരു പെർമനന്റ് ആയിട്ടല്ല, ഒരു 6 മാസത്തേക്കാണ് ഇദ്ദേഹം ഈ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. NDDB പഠിക്കുമ്പോൾ നമ്മൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഓർക്കണം. ആദ്യത്തെ ചെയർമാൻ, NDDB ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫൗണ്ടർ തന്നെയായിരുന്നു. ആരാണ്? വർഗീസ് കുര്യൻ അല്ലേ. അദ്ദേഹമാണ് NDDB ഫൗണ്ടറും ഫസ്റ്റ് ചെയർമാനും. അങ്ങനെയാണെങ്കിൽ അമൂലിൻ്റെ ഫൗണ്ടർ ആരാണ്? ത്രിഭുവൻ ദാസ് പട്ടേലാണ് അമൂലിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് മിൽമ. മിൽമ എന്നാണ് സ്ഥാപിതമായത്? 1980 February 21 മിൽമയുടെ നമ്മൾ KCMMF എന്ന് കൂടിയാണ് അറിയപ്പെടുന്നത്. അതായത് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. മിൽമ എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കില്ല, KCMMF എന്ന് ചോദിച്ചാലും മിൽമ തന്നെയാണ്. ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് എസ് നാഗരാജനാണ്. പിന്നെ ഇതുവരെ ഉണ്ടായിരുന്നത്, ഇപ്പം നമുക്ക് പ്രസന്റ് ചെയർമാൻ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ കൂടിയും PA ബാലൻ മാസ്റ്റർ ആയിരുന്നു, പക്ഷെ അദ്ദേഹം അന്തരിച്ചു. അടുത്തത് NCCF ആണ്. NCCF നമുക്ക് എന്താണെന്ന് അറിയാം, നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ അല്ലേ. 1965 October 16 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിൻ്റെ MD എന്നറിയുന്നത് മനോജ് കുമാറാണ്, അദ്ദേഹമാണ് NCCF MD. അടുത്തത് കൺസ്യൂമർ ഫെഡ്. കൺസ്യൂമർ ഫെഡ് 1965 September 4 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിൻ്റെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് ശ്രീ എം മെഹബൂബാണ്. അതിൻ്റെ MD ശ്രീ ഡോക്ടർ സനിൽ SK ആണ്. നമ്മൾ ഈ പേര് കുറച്ച് മുമ്പ് കേട്ടിട്ടുണ്ട് അല്ലേ. എവിടെയാണ് കേട്ടത്? നമ്മൾ മാർക്കറ്റ് ഫെഡ് പഠിച്ചപ്പോൾ കേട്ടു. അപ്പം ഡോക്ടർ സനിൽ SK തന്നെയാണ് മാർക്കറ്റ് ഫെഡിൻ്റെയും കൺസ്യൂമർ ഫെഡിൻ്റെയും നിലവിലത്തെ MD എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് NCCT, നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ്. 1976 അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. NCCTയുടെ ആദ്യത്തെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് DG കാർവെയാണ്. ഓക്കെ, അടുത്തത് കേപ്പ്. കേപ്പ് എന്ന് പറയുന്നത് എന്താണ്? കോഓപ്പറേറ്റീവ് അക്കാദമി ഫോർ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ അല്ലേ. കേപ്പിൻ്റെ ചെയർമാൻ ആരാണെന്ന് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ആരാണ് കേപ്പിൻ്റെ ചെയർമാൻ? കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ ആണ്. സോ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ ആരാണെന്ന് അറിയാം അല്ലേ. പിണറായി വിജയൻ, അദ്ദേഹം തന്നെയാണ് കേപ്പിൻ്റെ ചെയർമാൻ. വൈസ് ചെയർമാൻ നമ്മുടെ കോഓപ്പറേറ്റീവ് മിനിസ്റ്റർ ആണ്. നമ്മുടെ കോഓപ്പറേറ്റീവ് മിനിസ്റ്റർ ആരാണ്? VN വാസവനാണ് അല്ലേ. അദ്ദേഹമാണ് ഇപ്പോൾ കേപ്പിൻ്റെ വൈസ് ചെയർമാനായിട്ട് ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ കേപ്പ് പഠിക്കുമ്പം ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം, കേപ്പ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏത് ആക്ട് പ്രകാരമാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഏത് ആക്ട് പ്രകാരമാണ്? ട്രാവൺകൂർ കൊച്ചിൻ ലിറ്ററസി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് 1955 പ്രകാരമാണ് കേപ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് റെയ്ഡ്കോ, റീജിയണൽ ആഗ്രോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്. 1972 ഇത് സ്ഥാപിതമായത്. ഇതിന്റെ MD മനോജ് കുമാർ CP ആണ്. ഓക്കെ, അടുത്തത് IFFCO, 1967 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? IFFCOയുടെ പ്രത്യേകത, ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് യൂറിയ ഇൻ ദ വേൾഡ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ യൂറിയ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് IFFCOയിലാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് കോഓപ്പറേറ്റീവ് ഫെർട്ടിലൈസർ പ്രോജക്ട് ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അതിന്റെ ആൻസർ ക്രിപ്കോ ആണല്ലേ. IFFCOയുടെ ചെയർമാൻ ആരാണ്? IFFCOയുടെ ചെയർമാൻ US അവാസ്തി ആണ്. IFFCOയുടെ ചെയർമാൻ ആരാണ്? IFFCOയുടെ ചെയർമാൻ ആരാണ്? US അവാസ്തി ആണ് ചെയർമാൻ. മത്സ്യഫെഡ്. മത്സ്യഫെഡ് 1984 March 19 അതിൻ്റെ ചെയർമാൻ എന്ന് പറയപ്പെടുന്നത്. മത്സ്യഫെഡിൻ്റെ ചെയർമാൻ ശ്രീ PP ചിത്രരഞ്ജൻ ആണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SPCS ആണ്, സാഹിത്യ പ്രവർത്തക കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? കാരൂർ നീലകണ്ഠ പിള്ളയാണ്. ആദ്യത്തെ പ്രസിഡന്റ് MP പോൾ ആണ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? PK ഹരികുമാർ ആണ്. നമുക്കറിയാം SPCS 1945 സ്ഥാപിതമായത്. SPCSൽ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത ബുക്ക് ഏതാണ്? തകഴിയുടെ കഥകളാണ്. ഓക്കെ, പിന്നെ SPCSന്റെ സിമ്പൽ ഡക്ക് ആണ്, അതും ഓർത്ത് വെക്കണം. ഇനി നമ്മൾ കോഓപ്പറേറ്റീവ് മിനിസ്റ്റർ, അത് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തു. നമ്മുടെ കേരളത്തിലെ കോഓപ്പറേറ്റീവ് മിനിസ്റ്റർ ആരാണ്? VN വാസവൻ ആണ്. അതായത് നമ്മുടെ രജിസ്ട്രാർ ആരാണെന്ന് അറിഞ്ഞിരിക്കണം. ആരാണ് നമ്മുടെ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്? PB നൂഹ് ആണ്. ഇപ്പം അദ്ദേഹം തന്നെയാണ് DCA ആയിട്ടും പ്രവർത്തിക്കുന്നത്.
അപ്പം ഇത് ജസ്റ്റ് നമ്മളെല്ലാവരും, അതായത് ഇതിപ്പം എല്ലാമില്ലെങ്കിൽ കൂടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഓരോ ഓർഗനൈസേഷൻസും അപ്പെക്സ് സൊസൈറ്റീസും അവരുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന വ്യക്തികളും ഇല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളുമൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതുകൂടാതെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നാളെ മുതലുള്ള അല്ലെങ്കിൽ ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് ഇല്ലെങ്കിൽ ഏതെങ്കിലും നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും. സോ എല്ലാവരും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ച് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.